السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيد المرسلين وإمام المتقين وخاتم النبيين وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والملائكة المقربين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, വിശിഷ്ട ഗൾഫ് പ്രതിനിധികൾ, ഒരു സമയത്തിലും അവരെ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ അഷ്റഫ് സഖാഫി ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരും. അല്ലാഹു ബർക്കത്തും സന്തോഷവും ആഫിയത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗൾഫ് പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രത്യേകമായി ഇവിടെ ഒരുമിച്ചുകൂടെ മുതഅല്ലിമീങ്ങൾ, ഹിഫ്ളിന്റെ കുട്ടികൾ, അതുപോലെ ദാവയുടെ കുട്ടികൾ, അല്ലാത്ത കുട്ടികളുമെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താറുള്ളത്, അൽമദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഗൾഫ് തന്നെയാണ്. പ്രവാസി ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതൊരു സുന്ദരമായ ജീവിതമായിരുന്നു. കഴിഞ്ഞ റമദാനു ശരീഫിൽ യു എയിലേക്ക് പോയി ഒരു 25 ദിവസം അവിടെ താമസിക്കുമ്പോൾ ഗൾഫ് പ്രതിനിധികൾ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, ഓരോ റൂമുകളും നോക്കിയാൽ അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളാണ്. ചൂടുകൊണ്ട് കഴിയാതെ റോട്ടിൽ ഇറങ്ങാൻ പകൽ സമയത്തിൽ കഴിയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാർ പ്രവാസി ജീവിതം അതാ ഒന്ന് സുന്ദരമാകണം, നമ്മുടെ സ്ഥാപനം വിജയിക്കണമെന്ന ചിന്തയോടുകൂടെ പകൽ സമയത്തിൽ ഓടി നടക്കുകയാണ്. ഞാൻ എല്ലാവരെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ചുകൂടിയവർ, ഗൾഫിലുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്നവർ, റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ രാത്രി സമയത്തിൽ അവർക്ക് ഉറക്കമില്ല, രാത്രി ഉറങ്ങുന്ന പരിപാടിയേയില്ല. ഞാൻ സാധാരണഗതിയിൽ രാത്രി അല്പം ഉറങ്ങാനുണ്ട്. ഗൾഫിൽ പോയതിന് ശേഷം അവിടെ എത്തിയപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ എനിക്കും ഉറക്കമില്ല, പകലാണ് ഉറക്കം. സുബ്ഹാനല്ലാഹ്, ചില സമയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയപ്പോ അൽഹംദുലില്ലാ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് മാനേജർ സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ കഴിക്കാൻ കഴിയാതെ കണ്ണുനീര് ഒപ്പുമ്പോൾ ഈ മഹത്തായ സ്ഥാപനം ഏറ്റെടുത്ത് വീട്ടിലേക്ക് അരിയും അതുപോലെ ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സുമെല്ലാം കൊടുത്തുള്ളോടൊപ്പം ഞങ്ങളെ നീ പരിമിച്ചു കൂട്ടണേ അല്ലാ, സ്വർഗത്തിൽ പരിമിച്ചുകൂടി ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഈ സംഗമവും അതുപോലെ തന്നെ എല്ലാ സംഗമവും നമുക്ക് കാരണമാക്കി തരണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം വർദ്ധിപ്പിക്കണേ അല്ലാ, ധാരാളം പഠിക്കാനും ഖുർആന് ഹിഫ്ളാക്കാനും കടങ്ങൾ വീട്ടി കൊടുക്കണേ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ടെൻഷനുകൾ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, ബിസിനസ് ഏർപ്പാട് കച്ചവടമില്ലാത്ത പ്രയാസപ്പെടുന്ന നിർത്തുന്നു.
അലഹമ്മദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.